സമയപ്പോ രാവിലെ 7 മണിയായിട്ടുണ്ട്. കുറെ വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള ശ്രീനഗറിലെ ഒരു പ്രഭാതം. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര രാവിലെ എണീറ്റ് നേരെ പോകുന്നത് പെഹൽഗാമിലേക്കാണ്. രാവിലെ 8 മണിക്ക് വണ്ടി വരും എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ശ്രീനഗർ മംമ്ത ചൗക്കിനടുത്താണ് ഞങ്ങളുടെ സ്റ്റേ വരുന്നത്. അവിടെ രാവിലെ 9 മണി 8 മണിക്കേക്ക് വണ്ടി എത്തും എന്നാണ് പറഞ്ഞത്. അപ്പോൾ രാത്രി രാവിലെ ഫുഡും അവൻ്റെ അടുത്ത് തന്നെ ഹോട്ടലൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കഴിച്ച് വണ്ടി വന്ന് നേരെ യാത്ര പോകുന്നതാണ്. ഇന്നത്തെ യാത്ര നേരെ പെഹൽഗാമിലേക്കാണ്. ശ്രീനഗറിൽ നിന്നും 100 കിലോമീറ്ററോളമാണ് പെഹൽഗാമിലേക്കുള്ള ദൂരം വരുന്നത്. ഏകദേശം 2 മണിക്കൂറിന് മുകളിൽ എടുക്കുമെന്നാണ് പറഞ്ഞത്. ഞങ്ങളൊരു ടവേരയിൽ ഏകദേശം 9 പേരാണുള്ളത്. അപ്പോൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചകൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ റോഡുകളൊക്കെ അത്യാവശ്യം 4-വരി പാതയാക്കി മാറ്റുന്നുണ്ട്. അതിൻ്റെ വർക്കുകളും ഒരുപാട് നമുക്ക് പോകുന്ന വഴിയിൽ കാണാൻ പറ്റും. ഇവിടെ ദൂരെയായി മഞ്ഞുമലകളുടെ ഒരു ഭാഗം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ്. ഏകദേശം 30 ഡിഗ്രിയോളമാണ് ഇവിടെ ശ്രീനഗർ ടൗൺ പരിസരത്തൊക്കെ ചൂട് വരുന്നത്. പുറത്തൊക്കെ വെയിൽ കൊണ്ടാൽ നല്ല ചൂട് അറിയുന്നുമുണ്ട്. ഇവിടെ പോകുന്ന വഴിയിൽ നമുക്ക് ഒരു ഷോപ്പിൻ്റെ മുകളിലായിട്ടും കുറേ മരങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. ആദ്യമൊക്കെ വിചാരിച്ചത് വല്ല വീട് ഫർണിച്ചറിനും വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ സംഭവം ഇവിടെ നമുക്കിപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ട്. 1-2 ഷോപ്പുകൾ നമുക്കിവിടെ കാണാം. ഇത് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്നതാണ്. കാശ്മീരി വില്ലോ മരത്തിൻ്റെ മരം ഉപയോഗിച്ചാണ് ബാറ്റ് നിർമ്മിക്കുന്നത്. 100 രൂപ മുതലാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അതിൻ്റെ നിർമ്മാണ രീതി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആദ്യം മരം ചെത്തി മിനുക്കി വെച്ചിരിക്കുന്നത് കാണാം. അതിൻ്റെ മുകളിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അതിനുശേഷം ഹാൻഡ് ഗ്രിപ്പും കൊടുത്ത് നല്ല രീതിയിൽ ഭംഗിയാക്കി ചെയ്ത് വെച്ചിരിക്കുന്നതും അതിൻ്റെ വർക്ക് ചെയ്യുന്നതും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളുടെ ഡ്രൈവർ നല്ലോണം സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്. സ്ഥിരം പോകുന്ന റൂട്ടായതുകൊണ്ട് തന്നെ നല്ല സ്പീഡിലാണ് വണ്ടി പോകുന്നതും. കാശ്മീരിൽ കൂടുതലായും ടാക്സി കാണുന്നത് ടവേരയാണ്. മാത്രമല്ല 9 പേർക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൽ ഇരിക്കാനും പറ്റുന്നുണ്ട്. അത് നിങ്ങൾ നേരെ പോകുന്ന വഴിയിലൊരു ആപ്പിൾ തോട്ടം കാണാൻ കയറിയതാണ്. ഇവിടെ ഇപ്പോൾ ആപ്പിളിൻ്റെ സീസൺ ആയി വരുന്നതേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ മെയ് മാസത്തിലാണ് ഇവിടെ വന്നത്. ആഗസ്റ്റൊക്കെ ആകുമ്പോഴാണ് കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്കിവിടെ കാണാൻ പറ്റുക. അപ്പോൾ ഇതൊരു വലിയ തോട്ടം തന്നെയാണ്. പക്ഷേ ഇവിടെ കാര്യമായ ആപ്പിളുകളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇവിടുത്തെ ആപ്പിൾ ജ്യൂസ് മസ്റ്റ് ട്രൈ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതും വാങ്ങി കുടിച്ചു. നല്ല ടേസ്റ്റ് ജ്യൂസ് തന്നെയായിരുന്നു. പറഞ്ഞതുപോലെ തന്നെ മധുരമൊന്നും ഇല്ലാതെ തന്നെ നല്ലൊരു ഒറിജിനൽ നാച്ചുറൽ മധുരം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. മഞ്ഞുമലകൾ ഇപ്പോഴും ദൂരെ ഒരു പൊട്ടുപോലെ മാത്രമേ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ. ഇവിടെ ഞങ്ങളിപ്പോൾ ജലം നദിയുടെ അരികിലൂടെ ഭംഗിയുള്ള കാഴ്ചകൾ കണ്ട് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് പെഹൽഗാം സൈറ്റ് സീയിങ്, അതുപോലെ ബൈസറൻ വാലി അഥവാ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയുന്ന സ്ഥലത്തേക്കാണ്. ഹോഴ്സ് റൈഡാണ് പറഞ്ഞത്. ഏകദേശം 2000 രൂപ മുതൽ അവർ റേറ്റ് പറയും. ബാർഗെയിനിങ് ചെയ്ത് 1000 രൂപയ്ക്ക് നമുക്ക് പോകാൻ പറ്റും എന്നാണ് നമ്മുടെ കോർഡിനേറ്റർ പറഞ്ഞത്. അതുപോലെ ഹോഴ്സ് റൈഡ് പേടിയുള്ളവർക്ക് വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്. ABC അഥവാ 3 പോയിൻ്റാണത്. ആറു വാലി, ബേത്താബ് വാലി, അതുപോലെ ചന്ദൻ വാലി എന്നീ 3 പോയിൻ്റിലേക്ക് ടാക്സി അവൈലബിൾ ആണ്. അതും പറ്റുമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. രണ്ടും ഒരു ദിവസം നടക്കില്ല. ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് ഒരു ദിവസം നടക്കുകയുള്ളൂ. അപ്പോൾ ഏതായാലും നോക്കിയിട്ട് ഹോഴ്സ് റൈഡിങ്ങാണ് മെയിൻ ഓപ്ഷൻ വെച്ചിട്ടുള്ളത്. അഥവാ അത് തീരെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ABC വാലി എന്ന് നോക്കണം. വഴികളും അത്യാവശ്യം തിരക്കുണ്ട്. ഒരുപാട് വണ്ടികൾ നമുക്ക് ഈ റൂട്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഭംഗിയുള്ള കാഴ്ചകൾക്കും യാത്രക്കും ശേഷം ഞങ്ങളിവിടെ പെഹൽഗാമിൻ്റെ പരിസരത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് അതിൻ്റെ പാർക്ക് ഒക്കെ വരുന്നത്. ഇവിടെ ഒരു പാർക്കും അതുപോലെ ഒരു വാലിയും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഏരിയ തന്നെയാണിത്. കുതിര എടുത്ത് ഏകദേശം 1150 രൂപ അതിന് 1150 ബൈസറൻ വാലി ഏകദേശം എത്ര 7 കിലോമീറ്റർ 7 കിലോമീറ്ററുണ്ട്. കുതിരട്ട് വന്ന് കളിക്കുന്നത് എന്താ പരപ്പ തീരെ ഡ്രൈവ് അറിയില്ല. കോവർ കഴുതിയാണിത്. അതിൻ്റെ പുറത്തേറി ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇപ്പോൾ അത്യാവശ്യം ഫ്ലാറ്റ് റോഡൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കയറ്റങ്ങളും അതുപോലെ ഓഫ് റോഡൊക്കെയാണ് ഇനി അങ്ങോട്ട്. അല്പം ദുർഘടം പിടിച്ച വഴികളാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു
ഇതിൻ്റെ കുതിരപ്പുറത്ത് ഇങ്ങനത്തെ ഒരു വഴിയിലൂടെ പോകുന്നത്. മുമ്പൊക്കെ ഞങ്ങൾ ചെറിയ ഫ്ലാറ്റ് ഏരിയയിലൂടെ മാത്രമേ പോയിട്ടുള്ളൂ. ദൂരെ നമുക്ക് മഞ്ഞുമലയുടെ ഒരു ഭാഗം ഇപ്പോഴും പൊട്ടുപോലെ മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ കുതിരയെ എടുക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ റേറ്റ് അവർ ഏകദേശം 2000-2500 ഒരു കുതിരയ്ക്ക് റേറ്റ് പറയുക. അവർ ഒരുപാട് പോയിൻറ്റുകളുണ്ട്, വാലികളുണ്ട്, അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അങ്ങനെയൊക്കെ പറയും. ആദ്യം ഞങ്ങളീ പോകുന്ന ബൈസരൻ വാലി ഏകദേശം 7 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് എല്ലാ വാലികളും പോയിൻറ്റുകളും ഒക്കെ ഉള്ളത്. അപ്പോൾ അവർ വാലികളൊക്കെ വേറെ കാണിച്ചു തരാം എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. ഏകദേശം വില ബാർഗെയിനിങ് ചെയ്ത് നമുക്ക് 1100 രൂപയ്ക്കാണ് ഒരു കുതിര കിട്ടിയത്. കുതിര ഇല്ലാതെ ഈ വഴി പോക്ക് അല്പം റിസ്ക് തന്നെയാണ്. ഒരുപാട് ദൂരം നടക്കാനുണ്ട്, അതുപോലെ നല്ലൊരു ഓഫ് റോഡ് കൂടിയാണ്. पैदल जाते थे लोग, पुराने लोग यहाँ से ट्रैक करके वहाँ से खरकाशन लेकर आते थे इसीलिए उधर से उसके बैक साइड श्रीनगर है. ओनली 2 दिन का ट्रैक है. ओके ഇത് നമ്മുടെ ഈ വഴിയിലുള്ള ഒരു പോയിൻ്റാണിത്. ഈ മലയുടെ പിറകുവശത്തായിട്ടാണ് ശ്രീനഗർ സിറ്റി വരുന്നത്. മുമ്പ് കാലങ്ങളിലൊക്കെ 2 ദിവസം ട്രക്കിങ് ചെയ്തിട്ടാണ് ഈ ആൾക്കാർ ഇവിടത്തേക്ക് കാൽനടിയായിട്ടും അതുപോലെ കുതിരപ്പുറത്ത് ഒക്കെ ആയിട്ടാണ് വരുന്നിട്ടുള്ളത്. കാറിൽ വരുമ്പോൾ റോഡിലും നല്ല ബ്ലോക്കായിരുന്നു, ഇപ്പോൾ കുതിരപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെയും നല്ല ബ്ലോക്ക് തന്നെയാണ്. ഇവിടെ നമുക്ക് ഈ പെഹൽഗാമിൽ പ്രധാനമായിട്ടും കാണാനുള്ള അല്ലെങ്കിൽ ചെയ്യാനുള്ള 2-3 വഴികളാണ്. ഒന്ന് ഈ കുതിരപ്പുറത്തേറിയിട്ടുള്ള ബേസരൻ വാലിയിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ ABC വാലി അഥവാ ആറു വാലി, ബേത്താബു വാലി, ചന്ദൻ വാലി എന്നീ 3 പോയിൻറ്റിലേക്കുള്ള ടാക്സി യാത്ര. അതുമല്ലെങ്കിൽ താഴെ ഒരു വാലി ഉണ്ട്, അവിടെ നമുക്ക് പാർക്കൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നല്ല കാഴ്ചകളൊക്കെ ഉള്ള ഒരു പാർക്ക് തന്നെയാണ്. അവിടെയും ഇരുന്ന് സമയം ചെലവഴിക്കാവുന്നതാണ്. ഇവിടെ ഏത് ഭാഗത്ത് നോക്കിയാലും ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ്. ഇവിടെ സ്റ്റാൻഡിൽ ഒരുപാട് കുതിരകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഏകദേശം 1 മണിക്കൂറിന് മുകളിലുള്ള ദുർഘടമായ യാത്രകൾ താണ്ടി ഞങ്ങളുടെ ബൈസരൻ വാലി അഥവാ മിനി സ്വിറ്റ്സർലൻഡിൽ എത്തിയിരിക്കുകയാണ്. സ്വിറ്റ്സർലൻഡ് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളും ഭംഗിയുമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നല്ലൊരു ഭംഗിയുള്ള പർവ്വതങ്ങളും അതുപോലെ വാലിയും ഒക്കെയായി നല്ലൊരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് വന്നിട്ടും മഞ്ഞമല ഇപ്പോഴും നമുക്ക് ദൂരെ തന്നെയാണ് കാണാൻ പറ്റുന്നത്. അതിന് എപ്പോഴാണ് അടുത്തെത്തുക എന്ന് അറിയില്ല. എന്തായാലും ഇനിയും 2-3 സ്പോട്ടുകൾ വേറെയും കാണാനുണ്ട്. അപ്പോഴേക്കും നമുക്ക് മഞ്ഞുമലയിലേക്ക് എത്താൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. അതിന് ഏകദേശം 1.5 മണിക്കൂറും അവിടെ ചിലവഴിച്ചു. അവിടെ നിന്ന് ചെറിയ ചായയും കടിയൊക്കെ കഴിച്ചു. അതിന് നൂഡിൽസിനൊക്കെ അല്പം റേറ്റ് കൂടുതലാണ് അവിടെ, കാരണം താഴെ നിന്നും എടുത്തു കൊണ്ടുവരുന്നതാണല്ലോ. അതിൻ്റെ ഒരു ചാർജ് കൂടെ ആവുന്നുണ്ട്. ഏകദേശം 80-90 രൂപ ആവുന്നുണ്ട് മാഗിക്ക്. അങ്ങനെ അടുത്തത് ഇറക്കമാണ്. കുതിരപ്പുറത്തുനിന്നും ഇറക്കം നല്ല രീതിയിൽ തന്നെ നമുക്ക് പേടിയാകുന്നുമുണ്ട്. കാരണം ഇത് കുതിര മുന്നോട്ടാക്കി ഇറങ്ങുമ്പോൾ ഞങ്ങളും കുറച്ച് മുന്നോട്ടാക്കി ഇരിക്കണം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് താഴെ എത്തി ഇവിടെ പെഹൽഗാം ടൗണിൻ്റെ ഭാഗത്തേക്ക് വന്നതാണ്. ഇവിടെ ചെറിയൊരു ടൗണ് നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു ഭംഗിയുള്ള മഞ്ഞുമലയുടെ താഴെയായി വരുന്ന കൊച്ചു ടൗണാണിത്. ഇവിടെ അത്യാവശ്യം കടകളും അതുപോലെ ടൂറിസ്റ്റ് കടകളൊക്കെയാണ് ഉള്ളത്. അവിടെ നിന്നും ചെറുതായി ചായയൊക്കെ കുടിച്ചു, ഐസ്ക്രീം കഴിച്ചു. പെഹൽഗാമിലെ ലദാർ നദിയുടെ അടുത്തുള്ളൊരു വാലിയാണിത്. നല്ല ഭംഗിയുള്ളൊരു പാർക്കും ഇവിടെയുണ്ട്. നമ്മൾ കുറച്ചു നേരം അവിടെയും സമയം ചെലവഴിച്ചു.
ജലം നദിയുടെ തീരത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഞങ്ങളുടെ യാത്ര പെഹൽഗാമിൽ നിന്നും തിരിച്ച് പോകുന്ന വഴിയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ രണ്ട് മൂന്ന് കാഴ്ചകളുണ്ട്. എല്ലാം കണ്ടു പോകണമെങ്കിൽ ഏകദേശം രണ്ട് മൂന്ന് ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ സമയക്കുറവും ഞങ്ങളുടെ പ്ലാനൊക്കെ അനുസരിച്ച് ഞങ്ങൾക്കിപ്പോൾ ഒരു ദിവസം മാത്രമേ ഇവിടെ സ്റ്റേ ഉള്ളൂ. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ശ്രീനഗറിൻ്റെ പരിസരത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സൺസെറ്റ് വരുന്നത് 8 മണിയൊക്കെ ആകുമ്പോഴാണ്, പൂർണ്ണമായിട്ടും ഇരുട്ടാകുകയുള്ളൂ. അതുവരെ നല്ല വെളിച്ചം ഇപ്പോൾ ഉള്ള സമയം കൂടിയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു കാവ ഷോപ്പിൽ നിർത്തി അവിടെ നിന്ന് കാവ കുടിച്ചു. നല്ല ടേസ്റ്റി കാശ്മീരി കാവ തന്നെയായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി റൂമിൻ്റെ അടുത്ത് പോയി അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ ഉറക്കിലേക്ക് വീഴണം. നാളെ അടുത്ത യാത്രയുണ്ട്. അപ്പോൾ കാശ്മീരിൻ്റെ ബാക്കി മുഞ്ചുള്ള വിശേഷങ്ങളും വീഡിയോകളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി ഡ്രീംസ്.